ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിയാൻസ് വേൾഡ്. ഞാനിന്ന് വളരെ ക്രീമി ആയിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസും മതി. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു പാത്രമാണ്, ഒരു സ്റ്റീലിൻ്റെ പാത്രം. അതല്ല നിങ്ങൾക്ക് കേക്കിൻ്റെ ടിൻ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതൊരു ബട്ടർ ഗ്രീസ് ചെയ്തിട്ട് നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് ഫ്ലോർ, അതായത് മൈദപ്പൊടി എന്തെങ്കിലും ഇട്ടിട്ട് നമ്മളൊന്ന് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബാക്കി വരുന്നത് നമ്മൾ കളയാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമ്മളൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. ഒരു മുട്ട മതി. പിന്നെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ എന്ന് പറയുന്നത് നമ്മൾ എത്രയാണ് ഫ്ലോർ എടുക്കുന്നത് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു രണ്ട് ഡ്രോപ്പ് പൈനാപ്പിളിൻ്റെ എസൻസ് ആണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് എസൻസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇല്ലാത്തവരെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നല്ല പോലെ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അത് നമ്മളൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് ആ അടിച്ചു വെച്ചിട്ടുള്ള ആ ബാറ്റർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഫ്ലോറാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു അരിപ്പ വയ്ക്കണം. അതിലേക്ക് നമ്മൾ ആദ്യം മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ദൈ കാണിക്കുന്ന ഈ ഒരു കയ്യിലളവിൽ നമ്മൾ പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു നുള്ള് ഇത് ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ ഒരു കുറച്ച് വളരെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ അരിച്ചെടുക്കുക. അതിനുശേഷം നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് തിക്കായിട്ടാണ് കിട്ടുക. അതിലേക്ക് നമ്മളിനി കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. പാൽ കൂടി ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെ ഒരു സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റ് പോലെ കിട്ടും. ഇനി ഇതിനെ നമ്മൾ നേരത്തെ ആ സെറ്റാക്കി വെച്ചിട്ടുള്ള ആ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കേക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാറ്റർ ഫുള്ളായിട്ട് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം എന്താ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിൽ ഇടയിൽ ബബിൾസ് ഒന്നും വരാതിരിക്കാനാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും നട്ട്സൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെങ്ങനെയാണ് ബേക്ക് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ആദ്യം ഒരു വലിയൊരു പാത്രം വെച്ച് അതിലേക്കൊരു തട്ട് വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബാറ്റർ വെച്ച് കൊടുത്ത് മൂടി വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. നല്ല പെർഫെക്റ്റ് ആയിട്ട് സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ടൂത്ത് പിക്ക് വെച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അത് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂടാറിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.